എന്താ അമ്മ വൈകിയേ? ഓ, കൊറേ കൊപ്രവാരിടാണ്ടായിരുന്നു മോളെ. അമ്മ ചാടിക്കട്ടെ. നല്ല തലവേദനയാ, മോളൊന്ന് കടുപ്പത്തിലെടുക്ക്. ശരി അമ്മ. ചെറിയ മാമ കൊപ്രകളത്തി വന്നിരുന്നു. എന്താ അമ്മ വിശേഷം? ചെറിയ അമ്മയ്ക്കെങ്കിൽ ഇങ്ങനെ മോൾക്കൊക്കെ സുഖാണോ? ആ, മാമന് നിന്റെ കാര്യം അറിയാനോ? എന്റെ എന്ത് കാര്യം? നിന്റെ പഠിപ്പിന്റെ. അല്ലാതെന്താ? അത്രയുള്ളോ മോളെ? അമ്മയ്ക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛന്റെ മരണശേഷം നമ്മൾ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു. ആരും സഹായിക്കാനോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടായില്ല. എന്ത് സന്തോഷമായിരുന്നെന്നോ നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ. എന്താ ഇത്? അച്ഛൻ പോയപ്പോ ജീവിതം അവിടെ അവസാനിപ്പിക്കണം തോന്നിയത്. പക്ഷെ എന്റെ പൊന്നു മോളുടെ മുഖം കണ്ടപ്പോ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ശങ്കര മുതലാളിയുടെ ആട്ടും തുപ്പും സഹിച്ച ജോലി ചെയ്യുന്നത് നിനക്ക് വേണ്ടി, നിന്റെ ഒരു ആഗ്രഹത്തിന് അമ്മ എതിരെ നിന്നിട്ടില്ല. അതിനിപ്പോ എന്താ അമ്മേ? എന്തിതൊക്കെ പറയാനിപ്പോ കാര്യം? മോളെ, നിന്റെ കൂടെ കഴിഞ്ഞ ദിവസം കണ്ട ആ പയ്യൻ ഏതാ? ചെറിയ മാമ പറഞ്ഞു അവന് നീയായിട്ട് എന്താ ബന്ധം? അമ്മേ, അത് അതെന്റെ ക്ലാസ്മേറ്റ് ആണ്, ബേബിൻ. നല്ല കുട്ടിയമ്മേ. അവനാ അബ്കാരി അബ്രഹാമിന്റെ മകനല്ലേ? അതെ. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെന്ന പരിചയം മാത്രമേ ഉള്ളൂ നിനക്ക്? അമ്മേ, ബിബിൻ നല്ല കുട്ടിയമ്മേ. എനിക്കവനെ ഒത്തിരി ഇഷ്ടാ. ഞങ്ങൾ തമ്മിൽ. മോളെ, അവര് ക്രിസ്ത്യാനികളല്ലേ? അമ്മേ പ്ലീസ് എതിർക്കരുത്, അവനെ മറക്കാൻ പറയരുത് അമ്മേ. മോളെ, അത് അവര് വലിയ ആളുകളാ, പിന്നെ വേറെ ജാതിയും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. വേണ്ട മോളെ, വേണ്ട ഈ ബന്ധു. അമ്മ അമ്മ പ്ലീസ്, ദീപനമ്മ എന്തിഷ്ടാന്നറിയോ? എല്ലാ ദിവസവും അമ്മയെ കുറിച്ച് ചോദിക്കും. മോളെ, നമുക്ക് സ്വന്തക്കാരെ പേടിക്കണ്ടേ, ഈ സമൂഹത്തിന് പേടിക്കണ്ടേ? അമ്മ തന്നെയല്ലേ പറഞ്ഞത് അച്ഛൻ മരിച്ച ശേഷം നമുക്ക് ആരും ഉണ്ടായിരുന്നില്ലെന്ന്. ഇനി ഇപ്പൊ മാത്രം എന്തിനാ ഈ സ്വന്തക്കാര്? എനിക്ക് അമ്മയുടെ സമ്മതം മതി. മോളെ, അത് ഇല്ലമ്മേ, ബിബിനെ മറക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, അമ്മയെ ധിക്കരിച്ച് ഞാൻ അവന്റെ കൂടെ ജീവിക്കില്ല. എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കുറച്ച് വിഷമമുണ്ട്.
ഹലോ, എന്തോ ഒന്നും ഇണ്ടാത്തേ? ഒന്നുമില്ല. എന്താ ശബ്ദം വല്ലായിരിക്കുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, അമ്മയായിട്ട് വഴക്കൂടിയല്ലേ. ദേ ഞാൻ ഫോൺ വെക്കോ? അയ്യോ വേണ്ട വേണ്ട, വെക്കല്ലേ. പിന്നെന്താ കാര്യം? അമ്മ ഇന്നോട് ചോദിച്ചു. എന്ത്? നമ്മുടെ കാര്യം അമ്മ അറിഞ്ഞു. അത് സാരൂല, എന്നാലും അറിയേണ്ടതല്ലേ. അതല്ല, പിന്നെ അമ്മക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ആരേ? എന്നെയോ? അതിനമ്മേനെ കണ്ടിട്ടില്ലല്ലോ. അതല്ല, ബീബിന്റെ അച്ഛന് പണമുണ്ട്, അതുകൊണ്ട് തമ്മിൽ ചേരില്ലെന്നൊക്കെയാ അമ്മ പറഞ്ഞത്. അതിന് പണം എന്റെ പപ്പയ്ക്കല്ലേ, എനിക്കല്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, എനിക്ക് വിപിനില്ലാതെ ഒരു ജീവിതമില്ല. എന്താ എന്താ ഒന്നും മിണ്ടാത്ത? എനിക്കും അങ്ങനെ തന്നെ പെണ്ണെ. അതൊക്കെ പോട്ടെ. എന്തുപറ്റി? നാളെ തന്നെ ബർത്ത്ഡേ എങ്ങനെയാ പരിപാടി? പരിപാടിയൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. മോൻ സമയത്തിന് അങ്ങ് വന്നാ മതി. ഓക്കേ, ആയിക്കോട്ടെ സാറേ. ചിലപ്പോ അമ്മ വന്നേക്കും കേട്ടോ, ഞാൻ വെക്കട്ടെ. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പപ്പാ കള്ളൻ, മമ്മയായിട്ട് ഇന്ന് എവിടെ പോയിരുന്നു? ഒന്ന് പോട. പറ. ഞങ്ങള് വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോയത്. എന്നിട്ട്? എന്നിട്ടെന്താ, പ്രാർത്ഥിച്ചു മടങ്ങി. എന്ത് പ്രാർത്ഥിച്ചു? നിന്നെ പോലെ ഒരു പൊന്നും കൂടെ തന്നെ. പപ്പാ എന്തായത്? അവൾ പോയി. പൊന്നു മോനെ താലോലിച്ച് കൊതിരും മുമ്പേ. സോറി മോനെ, സോറി. വർഷത്ര കഴിഞ്ഞാലും അവൾ എന്നെ വിട്ടു പോയിട്ടില്ല. ഇവിടേക്കുണ്ട് അവൾ. പപ്പാ, യു ആർ ഗ്രേറ്റ്. പപ്പാ, യു ആർ ഗ്രേറ്റ്. സാർ, സാർ ആ തഴ എടുത്ത് വെച്ചിട്ടുണ്ട്. വാ പപ്പാ, കഴിക്കാം. എനിക്കിപ്പോ വേണ്ട. വിളിക്കുമോനെ? അത് പറഞ്ഞാൽ പറ്റില്ല. വാ പപ്പാ, എണീക്ക് വാ. നടക്കോ പപ്പാ? വാ, നടക്ക് നടക്ക്. വാ പപ്പാ. അല്ല, നിന്റെ കോട്ട തീർന്നു. എന്ത്? എടാ, ഇന്ന് വിളിച്ചോ? എന്ത് പറഞ്ഞു? ഓ അപ്പ, പറയടാ. നാളത്തിന്റെ ബർത്ത്ഡേ അവള് വരുമോ? ഇല്ല. ഒന്ന് വിളിച്ചോടാ, പപ്പയൊന്ന് കാണട്ടെ. ആ, അങ്ങനെ ഈ ബോസിന് കാണണ്ട. എന്റെ അച്ചായോ മിന്നോട്ടൊക്കെ തീരുമാനിക്കുമ്പോ അവളുടെ വീട്ടിൽ പോയി നല്ല പപ്പയുടെ ഉത്തരവാദിത്തോടെ കണ്ടാ മതി. ഉത്തരവേ, നീ കഴിക്ക. വെള്ളം കൊടുക്ക. ഒരു കാര്യം ചോദിക്കട്ടെ? നീ ചുമ്മാ ചോദിക്ക്. ഇത്രയും കാലമായിട്ട് ഞാൻ ചോദിക്കാത്താ? ചോദിക്ക് നീ. മമ്മി മരിച്ച ശേഷം പപ്പ എന്തായാലും അന്ന് കല്യാണം കഴിക്കാനേ? ഇല്ല, അതിന് നിന്റെ മമ്മി മരിച്ച ആരാ പറഞ്ഞേ? ദാ ഇവിടെ ഇപ്പോഴും ഉണ്ട്, ജീവനോടെ ഇവിടെ എല്ലാം എടുത്തുണ്ട്. ഓ ശരി ശരി, സമ്മതിച്ചു. നീ ശാല വരുമ്പോഴേ മമ്മി ഒന്നുമല്ല മാമിപ്പേരെടുക്കുന്ന എന്റെ വീടി. കഴിച്ചിട്ട് എന്റെ പൊന്നുമോൻ പോയി കിടന്നുറങ്ങി. ആരാ? ഞാനാടാ, പത്രോസ്. ആ, നീ അവിടെ ഇരിക്കേ, ഞാനിപ്പോ. ശരി. എന്താ നിനക്കൊരു മൂടോട്ട്? നമ്മൾ വെച്ച എല്ലാ ടെൻഡറും തള്ളിപ്പോയി. ആരോ നമുക്കെതിരെ കളിക്കുന്നുണ്ട്. ആര് കളിക്കാനടാ? നമുക്കാരാ ശത്രുക്കള്? വളരെ പ്രതീക്ഷയോടെയാണ് 12 ടെൻഡർ വെച്ചത്. എല്ലാം തള്ളിപ്പോകുമെന്ന് വെച്ചാൽ അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് നോക്കാം ഇക്കാര്യത്തില് മിനിസ്റ്ററുടെ സ്റ്റാൻഡ് എന്താ. ആ, അയാൾ പക്കാ രാഷ്ട്രീയക്കാരനാ. ആ വെള്ളത്തിലും ചവിട്ടും, ഈ വെള്ളത്തിലും ചവിട്ടും. സുഖോ? ഓ, ആ ഫയലും കെടുത്തേ. ഏത് ഫയലാടാ?
അത് ആ കൂപ്പിലായിരുന്നു ഫയല്. അതാണ്. ഓ ശരി സാറേ ഫയല്. ഫിലിപ്പേ സർ, ഇതാ കറി കൊണ്ടു നോക്ക്. ശരി. അല്ല, നീ ഈ ഉത്തരവാദിത്തം നൊഴിഞ്ഞു പറയാൻ കാരണം എന്താ? ഞാനെല്ലാം മതിയാക്കിയാണ്. മടുത്ത്. ഇനി എന്റെ മോന് വേണ്ടി ജീവിക്കണം. എടാ, അവൻ വലുതായില്ലേ? ഇനി നിനക്കൊരു തണൽ വേണ്ടേ? ഒരു പുനർവിവാഹത്തിന് ശ്രമിച്ചുകൂടെ? നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നല്ലേ, എന്തിനാടാ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? നമുക്ക് ഈ മാറ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. Me.
മര്യാദയ്ക്ക് കത്തൊന്നുമില്ല, ആകെ നനഞ്ഞിരിക്കുക. സാരമില്ല, കൊച്ചിനൊന്ന് പോകണ്ടല്ലോ, സാവകാശം തളച്ചാൽ മതി. ഇതെന്ത് പറയുമായി? ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ പണിക്ക് പോകുമ്പോഴും മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നവളാ. ഇവളി രാവിലെ എവിടേക്ക് പോകുന്നേ? ഇനി അമ്പലത്തിലേക്ക് മറ്റുമാണോ? നിന്നോടാ ചോദിച്ചേ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പൊ എന്താ നീ ഇന്നലെ പറയാതിരുന്നേ? പറഞ്ഞിട്ട് എന്തിനാ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എടി ഉച്ചക്ക് തീരുവോ? എനിക്കറിയാൻ മേല. എടി ഒന്ന് തെളിച്ചു പറയ്. തീരുകയല്ല. ചോറ് ഞാൻ വാർത്തു വെച്ചിട്ടുണ്ട്. ഒരു ചമ്മന്തി അരച്ച് മെഴുക്കുപുരട്ടി ഉണ്ടാക്കി തരാം. കഞ്ഞി കുടിച്ചിട്ട് പോണേ. റെഡിയായോ? ചോറ് ബാഗിൽ വെച്ചു. അതെന്തിനാ അറിയുന്നേ? എനിക്ക് പോണുള്ള വഴിയൊക്കെ അറിയാം. എന്റെ പൊന്നെ ഒന്ന് ക്ഷമിക്കിഷ്ട, ഇത്തിരി ലേറ്റായി, സമ്മതിച്ചു.
ഇത് ഇന്ന് മാത്രമുള്ള കാര്യമല്ലല്ലോ, എല്ലാ ദിവസവും ഇങ്ങനെയല്ലേ. സമയത്തൊരു കാര്യം, അതിനിപ്പോ സമയം നോക്കാൻ വാച്ചില്ലല്ലോ. ആ സ്ഥിരം ഡയലോഗ്, വാച്ച് മേടിക്കാൻ കാശില്ലാത്തൊരു പാവം. എന്റെ പൊന്നു ഒന്ന് കേറ്. അല്ല ഈ സ്കാർഫ് എന്തിനാ? അതെ എനിക്ക് നാട്ടിൽ കൂടെ ഇനി നടക്കേണ്ടതാ. ഇത് കണ്ട, ആ നിയമൊക്കെ ഇപ്പൊ മാറി. വല്ലപ്പോഴൊക്കെ പത്രമൊക്കെ വായിക്കണം. ഹെൽമെറ്റോ? ഞാൻ ഇതും വെച്ചോണ്ടിരിക്കണോ? കൊച്ചെ ഇത് നിയമമാണ്, ഇനി ഇത് വെച്ചോണ്ടേ പുറകിലിരിക്കാൻ പറ്റൂ. എന്നാത്താ എങ്ങോട്ടാ? അതൊക്കെ വഴിയേ പറയാം. അമ്മയോട് എന്ത് പറഞ്ഞു? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയൊന്ന് സ്വാതന്ത്ര്യം ആവട്ടെ. അപ്പോ നാട്ടുകാരെ പേടിയുണ്ടല്ലേ? പിന്നെ പേടിക്കാതെ പറ്റോ? ശരി ശരി വാ. കുഞ്ഞുമാമയാണ് സീനാക്കിയത്. എന്തായാലും കൊള്ളാം. എന്താ സാർ വേണ്ടേ? നീ പറഞ്ഞു. ടു ഫലൂഡ. ഓക്കേ മാം. ഫലൂഡയോ? ഇനിയൊന്ന് കണ്ണടച്ചേ. എന്തിന്? അടക്കേ, അപ്പ പറയാം. ശരി. ഇനി തുറന്നു. ഹാപ്പി ബർത്ത്ഡേ വിബിൻ. താങ്ക്സ്. തുറന്നു നോക്ക്. ഇത് കിടുക്കി. ഇത് താമസിച്ചാ വാച്ചില്ലാന്നുള്ള പ്രശ്നം പറയണ്ടല്ലോ അല്ലേ? ആ കൈ ഇങ്ങോട്ട് നീട്ട്. എനിക്കോ? അതിന് നിന്റെ ബർത്ത്ഡേ അല്ലല്ലോ. അല്ലേലും സാരമില്ല. സമയം 12 കഴിഞ്ഞു. നല്ല വിശപ്പ്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? നീ എനിക്ക് ബിരിയാണി മേടിച്ചു തരാന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ ശരി, നിനക്കിന്ന് ബിരിയാണി വാങ്ങി തന്നിട്ട് തന്നെ കാര്യം. നീ എന്റെ ചക്കര മുത്തല്ലേ. പെട്ടെന്ന് എത്തിയല്ലേ? ഓ പിന്നെ
ആ റെസ്റ്റോറന്റ് അടിപൊളിയാണല്ലേ. അത് ശരിയാ. പിന്നെ നിന്റെ ബൈക്ക് ഓടിക്കുന്ന സ്പീഡ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. ഓ മനസ്സിലായി. ഓ നിന്റെ ഒരു കാര്യം കഴിക്കേ. എങ്ങനെയുണ്ട് ബിരിയാണി? പൊളിയല്ലേ? സൂപ്പർ. ഇഷ്ടായോ? മോളെ ശാലു, അമ്മ തന്ന പൊതിച്ചോറ, കറിയൊന്നുമില്ല. നമുക്ക് ബിരിയാണി ഉണ്ടല്ലോ, അതുപോരെ. നമുക്കെന്തിനി പൊതിച്ചോറ്? അമ്മയെ മനസ്സിലാക്കാത്ത നീ എന്നെ എങ്ങനെ മനസ്സിലാക്കും ശാലു? ഞാൻ അമ്മയില്ലാതെ വളർന്നാണ്. ആ വേദന എനിക്ക് അറിയൂ. സോറി സോറി ഡാ.